മെറിറ്റിൽ പ്രവേശനം നേടുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ഫീസ് കുറയ്ക്കാൻ തയ്യാറാണെന്ന് എംഎസ് പ്രസിഡന്റ് ഫസൽ ഗഫൂർ. പാവപ്പെട്ട വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അതും ഗവൺമെന്റ് കോട്ടയിൽ വന്നിട്ട് മാത്രം അല്ലേ ആ വിദ്യാർത്ഥികളുടെ ഫീസ് എന്തെങ്കിലും ഇളവുണ്ടെങ്കിൽ കൺസെഷൻ കൊടുക്കാം എന്നുള്ളതാണ് ഞങ്ങൾ 155 രൂപ കൊടുക്കാൻ പറഞ്ഞല്ലോ എംഇഎസ് കൊടുക്കാൻ തയ്യാറാണെന്ന് ഇതാ പരസ്യമായിട്ട് പറയണം ഈ ചാനലുകാർ ആര് വേണച്ച റെക്കമെൻഡ് ചെയ്ത ആളെ കിട്ടോ എന്ന ലിസ്റ്റിൽ നിന്ന് ഞങ്ങൾ കൊടുത്തു. കൂടുതൽ വിവരങ്ങളുമായി മേഘ മാധവൻ ചേരുകയാണ്. മേഘ, സ്വാശ്രയ വിഷയത്തിൽ ഫീസ് വർധനയിൽ വളരെയധികം പ്രതിഷേധം നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഫസൽ ഗഫൂറിന്റെ ഈ നിലപാട് വളരെയധികം സ്വാഗതാർഹമാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? മറ്റു വിവരങ്ങൾ കൂടി. അഞ്ജു, ഫീസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മെറിറ്റ് സീറ്റിലെത്തുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവ് നൽകാൻ എംഇഎസ് തയ്യാറാണ് എന്നാണ് എംഇഎസ് പ്രസിഡന്റ് ഫസൽ ഗഫൂർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് 2.5 ലക്ഷം നൽകാൻ സാധിക്കാത്ത കുട്ടികൾ താഴേക്കിടയിലേക്കുള്ള കുട്ടികൾക്കായി 1,85,000 എന്ന നിലയിലേക്ക് ഫീസ് കുറയ്ക്കാൻ എംഇഎസ് തയ്യാറാണ്. മാനേജ്മെന്റ് അസോസിയേഷൻ ഇക്കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ. എംഇഎസിന്റെ നിലപാടാണ് എംഇഎസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ഫീസ് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ഒരു മാറ്റം വരുത്താൻ എംഇഎസിന് സാധിക്കില്ല. അത് സുപ്രീംകോടതിയുടെ നേരത്തെയുള്ള വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ ഈ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകാൻ സ്കോളർഷിപ്പ് എന്ന നിലയ്ക്ക് ഈ ഫീസ് ഘടനയിൽ മാറ്റം വരുത്താൻ തയ്യാറാണ് എന്നാണ് എംഇഎസ് പ്രസിഡന്റ് കൂടിയായ ഫസൽ ഗഫൂർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മേഘ, അങ്ങനെയെങ്കിൽ ഒരു സ്കോളർഷിപ്പ് എന്ന നിലയിലേക്കാണോ നിങ്ങൾ, ഫീസിലെ കുറവല്ല മറിച്ച് ഒരു സ്കോളർഷിപ്പ് എന്ന നിലയിലേക്കാണോ ഈ എമൗണ്ട് വരിക? ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല എന്നത് വ്യക്തമാണ്. മാനേജ്മെന്റ് അസോസിയേഷൻ ആണ് ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. എംഇഎസ് എന്തായാലും ഈ നിലപാട് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 1,85,000 എന്ന നിലയിലേക്ക് ഫീസ് കുറച്ചു നൽകാം എന്നൊരു നിലപാട് എംഇഎസ് ഇക്കാര്യത്തിൽ അറിയിക്കും. അതുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റ് അസോസിയേഷൻ എന്ത് കാര്യമായിരിക്കും ചർച്ച ചെയ്യുക, അതുമായി ബന്ധപ്പെട്ടായിരിക്കും മുൻപോട്ടുള്ള കാര്യങ്ങൾ തീരുമാനം ഉണ്ടാവുക. അഞ്ജു, ശരി. മേഘ മാധവനാണ് വിവരങ്ങൾ നൽകിയത്.